നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ബ്രിട്ടനിൽ കൊല്ലപ്പെട്ട നഴ്സ് അഞ്ജു അശോകിന്റെയും കുട്ടികളുടെയും മൃതദേഹങ്ങൾ നടപടി അക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്ന് നാട്ടിലേക്ക് അയക്കും കൊലപാതകം നടന്ന് ഒരു മാസത്തിനു ശേഷമാണ് മൃതദേഹങ്ങൾ എത്തിക്കുന്നത് ശനിയാഴ്ച വൈക്കത്തെ വീട്ടിലെത്തിച്ച് പൊതുദർശനത്തിന് ശേഷം സംസ്കരിക്കും ഇംഗ്ലണ്ടിലെ നോർത്ത് നോർത്തർ കാറ്ററിങ്ങിലെ താമസ സ്ഥലത്താണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് തൊട്ടടുത്ത് ചോരലിൽ കുളിച്ചു കിടന്ന മക്കൾക്ക് അപ്പോഴും ജീവനുണ്ടായിരുന്നു ഗുരുതരമായ പരിക്കേറ്റ കുട്ടികളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു സുഹൃത്തുക്കളും ബന്ധുക്കളും ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ സാധിക്കാതെ വന്നതോടെ സംശയം തോന്നിയ സുഹൃത്തുക്കൾ വീട്ടിലെത്തി പരിശോധിച്ചപ്പോഴാണ് ധാരണ സംഭവം പുറത്തറിഞ്ഞത് വീടുള്ളിൽ നിന്ന് പൂട്ടിയ നിലയിലായിരുന്നു ഇവർ പോലീസിന് വിവരം അറിയിക്കുകയും എത്തി വീട് തുറന്നപ്പോൾ അഞ്ചു മക്കളും ചോരലിൽ കുളിച്ചു കിടക്കുന്നതായി കണ്ടെത്തി യു കെയിൽ സർക്കാർ നഴ്സായി ജോലി ചെയ്യുകയായിരുന്നു അഞ്ചു ഒരു വർഷം മുമ്പാണ് ഇവർ യു എത്തിയത് സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ സാജുവിനെ പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ അഞ്ജുവിന്റെ ഭർത്താവ് സാജു ജോലിയില്ലാത്ത വിഷമത്തിലായിരുന്നുവെന്നും ചെറിയ കാര്യത്തിന് പോലും ദേഷ്യപ്പെടുന്ന പ്രകൃതക്കാരനായിരുന്നുവെന്നും കഴിഞ്ഞ ദിവസം അഞ്ജുവിന്റെ പിതാവ് ഉൾപ്പെടുത്തിയിരുന്നു മകളെ പലപ്പോഴും മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചിരുന്നുവെന്നാണ് അഞ്ജുവിന്റെ അമ്മ പറയുന്നത് ഇതിനോടൊപ്പം ഇവരുടെ മൂത്ത മകനെയും റൂമിൽ പൂട്ടിയിട്ടിരുന്നുവെന്നും അഞ്ജുവിന്റെ അമ്മ ആരോപിച്ചു പലപ്പോഴും മുഴുവൻ വിവരങ്ങളും മകൾ തങ്ങളോട് പറഞ്ഞിരുന്നില്ലെന്നാണ് അഞ്ജുവിന്റെ അച്ഛൻ പറയുന്നത് മാസങ്ങളായി അഞ്ജു നാട്ടിലേക്ക് പണം അയച്ചിരുന്നില്ല മകൾ ഏറെ നാളായി വിഷാദത്തിലായിരുന്നു വീട്ടിലേക്ക് വീഡിയോ കോൾ വിളിക്കുമ്പോഴൊക്കെ ദുഃഖത്തിലായിരുന്നു എന്നാൽ ഇവർക്കിടയിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നതായി അറിയില്ലെന്നും അഞ്ജുവിന്റെ പിതാവ് അശോകൻ മുമ്പ് പറഞ്ഞിരുന്നു ബാംഗ്ലൂരിൽ വെച്ച് സാജുവുമായി പരിചയത്തിലായ അഞ്ജു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് വിവാഹം കഴിക്കുന്നത് വിവാഹശേഷം ഇരുവരും സൗദിയിലായിരുന്നു അവിടെ ഡ്രൈവറായിരുന്നു സാജു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബറിൽ യു കെയിലേക്ക് പോയ ഇരുവരും ആറു മാസങ്ങൾക്ക് മുൻപ് കുട്ടികളെയും യു കെയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ബ്രിട്ടനിലെ നിയമം അനുസരിച്ച് കുഞ്ഞു കുട്ടികളെ വീട്ടിൽ തനിച്ചാക്കി ജോലിക്ക് പോകാൻ പാടില്ല ഒരാൾ കുട്ടികളെ പരിചരിച്ച് വീട്ടിൽ തന്നെ കഴിയണം ഇതോടെ ഉടൻ ജോലി നേടാൻ കഴിയില്ലെന്ന കാര്യം സാജുവിന് ബോധ്യപ്പെട്ടു കൂടാതെ അവിടെ മലയാളി സുഹൃത്തുക്കളെയും ലഭിച്ചിട്ടില്ല മധ്യ ലഹരിയിലാണ് ഇയാൾ കൊല നടത്തിയതെന്നാണ് അവിടെ നിന്നുള്ള മലയാളികളിൽ നിന്ന് ലഭിക്കുന്ന വിവരം പതിനഞ്ചിന് രാത്രിയിലാണ് അഞ്ജുവിനെയും മക്കളായ ജീവ ജാൻവി എന്നിവരെയും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് വൈക്കം കുലശേഖരമംഗലം ആറക്കൽ അശോകന്റെ മകളാണ് കൊല്ലപ്പെട്ട അഞ്ജു